വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തോട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ്. തോട്ട് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യം എന്തായാലും തോട്ട് ആയിരിക്കും. അപ്പൊ തോട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഒന്ന് അറിയിക്കട്ടെ, നിങ്ങളോട് പറയട്ടെ. സി, നിങ്ങളിവിടെ എന്റെ ബാക്കിൽ കാണുന്നുണ്ട് എന്താണ്, സൈലത്തിന്റെ ബമ്പർ ഓഫറാണ് ഓണത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ളത്. 20% എന്താണ്, 20% എന്താണ് ഓഫറാണ്. അപ്പൊ എന്താണ് വളരെ എന്താ പറയാ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. ഇത് കഴിവ് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, അയ്യോ മിസ് എന്താണ് അപ്പൊ എന്തെങ്കിലും ഫീച്ചേഴ്സിലും വ്യത്യാസം? ഒരു ഫീച്ചേഴ്സിലും വ്യത്യാസമില്ല. തീർച്ചയായിട്ടും എന്തൊക്കെയാണ് സൈലം ആപ്പിൽ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ എല്ലാ കാര്യങ്ങളും തുടർന്ന് അങ്ങോട്ടും ഉണ്ടായിരിക്കും. രണ്ടാമത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, അപ്പൊ മിസ് ഓണത്തിന് ശേഷമാണല്ലോ നമ്മൾ അഡ്മിഷൻ എടുക്കുക, അപ്പൊ നമുക്ക് ഫസ്റ്റും കംപ്ലീറ്റ് എന്താണ് മിസ് ആയില്ലേ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും. ഒരിക്കലും നിങ്ങൾക്ക് മിസ് ആവുന്നില്ല, കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങൾ ഇഫ് യു ആർ ടേക്കിംഗ് അഡ്മിഷൻ യു വിൽ ബി ഗെറ്റിംഗ് ദ ചാപ്റ്റേഴ്സ്, ഏത് മുതൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് മുതൽ എന്താണ് യു വിൽ ബി ഗെറ്റിംഗ് ദ ക്ലാസ്സസ്. ഓക്കെ, അപ്പൊ ആ ഒരു സംശയം എന്ത് വേണ്ട, ഒട്ടും നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്ത് ഇനി മിസ് ആക്കരുത്, ഒരിക്കലും എന്ത് ചെയ്ത് മിസ്സാക്കരുത്, കാരണം വളരെ കുറഞ്ഞ സമയം മാത്രമല്ല, ലിമിറ്റഡ് ടൈം ഓഫർ ആണ്. പെട്ടെന്ന് എന്ത് ചെയ്യുക, എല്ലാവരും താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിച്ച് മനസ്സിലാക്കുക, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിടാം, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന തോട്ട്സ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തോട്ടിന്റെ ക്വസ്റ്റ്യൻ? നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ ഡോൾ ആണെന്ത് എന്തോ സംഭവത്തിൽ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. എന്താ നോക്കാം, ദ ഡോൾ ഫീൽ സാഡ് ഫോർ ദ ഗേൾ ഷീ തിങ്സ് ടു മീറ്റ് ഹർ റൈറ്റ് ഹർ തോട്ട്സ്. നമ്മുടെ ഗേളിന് എന്താണ് ഒത്തിരി സങ്കടം. എന്താണ്, അവർക്കാണെങ്കിലും ടൂർ ആണെങ്കിലും കംപ്ലീറ്റ് ആക്കുന്നുണ്ട്, നല്ല മരത്തിന് മേല് മങ്കീസ് എന്താണ് കാര്യങ്ങൾ അഡ്വഞ്ചേഴ്സ് ആയിട്ട് ട്രിപ്പ് അടിച്ചു വിളിക്കുന്നുണ്ട്. എന്നിരുന്നാലും എവിടേക്കും നമ്മൾ ഗേളിനൊരു മിസ്സിംഗ് ഉണ്ട്, അവളെയാണെങ്കിൽ കാണണമെന്ന് ഒരു ഈ ഒരു ചിന്ത അല്ലേ. അപ്പൊ ആ ചിന്ത എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങോട്ട് എഴുതണം. എന്താ അവിടെ മിസ് നേരത്തെ ഡയറി എടുക്കുന്ന സമയത്ത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണോ നമ്മുടെ ചോദ്യം, ആ ചോദ്യത്തിന് ബേസ് ചെയ്തിട്ടുള്ള ആ ചോദ്യത്തിന് കണക്കായിട്ടുള്ള ഉത്തരം നമ്മൾ എഴുതാം. ഇവിടെ നമ്മൾ തോട്ട് ആണ്, ചിന്തിക്കുന്നത് നമ്മുടെ ഡോൾ ആണ്, അവർക്ക് മിസ് ചെയ്യുന്നത് നമ്മുടെ എർമ്മയാണ്, നമ്മുടെ ഗേളിനെയാണ്. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധം നമ്മൾ പറയണം, അവർ തമ്മിലുള്ള ഇഷ്ടം നമ്മൾ പറയണം, അവളെ മിസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മെൻഷൻ ചെയ്യണം. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, ഉത്തരം എഴുതേണ്ടത്. ഇവിടെ നോക്ക് നിങ്ങൾ, ഓ ഗോഡ് ഐ ഫീൽ സാഡ് ഫോർ എർമ, ഓ എന്റെ ദൈവമേ എനിക്കാണെങ്കിൽ എമ്മന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒത്തിരി വിഷമമുണ്ട്. അതാണ് ആര് പറയുന്നത്, നമ്മുടെ ഡോൾ ഇവിടെ പറയുന്നല്ലേ. ഐ ടു മിസ്സർ, എനിക്കാണെങ്കിലും അവള് മിസ് ചെയ്യുന്നുണ്ട്. ഐ റിമെമ്പർ ദോസ് ഹാപ്പി ഡേയ്സ് വിത്ത്, അവള് ഒരുമിച്ചുള്ള ആ ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഐ റിമെമ്പർ, എനിക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ നോക്കുക, ഷി കെയർഡ് മീ ആസ് എ മദർ, എന്നെ ഒരു അമ്മയെ പോലെയാണ് എന്ത് ചെയ്തത്, എന്റെ ഇർമ്മയെ നോക്കിയത്. ഷി ഡ്രസ് മീ ഓൾവേസ് കാരീഡ് ഇൻ ആർംസ് ലേ, ഷി ഡ്രസ്ഡ് മീ, അവളാണ് എപ്പോഴും എന്ത് ചെയ്തത്, എന്നെ വസ്ത്രങ്ങളൊക്കെ എപ്പോഴും എന്നെ ധരിപ്പിച്ചത്, അതേപോലെ അമ്മയെ പോലെ എന്നെ എന്ത് ചെയ്തു, നോക്കി കൊണ്ടു നടന്നു, എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ കയ്യിൽ ഇങ്ങനെ കൊണ്ട് നടന്നു അല്ലേ. ഇവിടെ നമുക്കൊരു ആൻഡ് ഇടണേ, നോക്കൂ, ആൻഡ് ഓൾവേസ് കാരീഡ് ഇൻ ഹർ ആംസ് അല്ലേ, നമ്മൾ അങ്ങനെ എഴുതണം, ആൻഡ് ഓൾവേസ് കാരീഡ് ഇൻ ഹർ ആംസ്, എപ്പോഴും എന്ത് ചെയ്യും, മുക്കത്തെടുത്ത് എങ്ങനെ എന്ത് ചെയ്യും, എന്നെ ഇങ്ങനെ എടുത്തോട് നടന്നിട്ടുണ്ടായിരുന്നു എന്റെ ഗേൾ എരുമേലെ. ഹൗ ബ്യൂട്ടിഫുൾ ഡ്രസ്സസ് ഷീ സ്യു ഫോർ മീ, എത്ര ഭംഗിയുള്ള ഡ്രസ്സുകളാണ് അവൾ എനിക്ക് വേണ്ടി തയ്ച്ചു തരുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവൾ തയ്ക്കുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ, എത്ര നല്ല ഭംഗിയുള്ള, എന്തെല്ലാം ഭംഗിയുള്ള ഉടുപ്പുകളാണ് എനിക്ക് എന്ത് ചെയ്ത് അവൾ തയ്ച്ചു തന്നിട്ടുള്ളത്. ഐ ഹോപ്പ് ദാറ്റ് ഐ ക്യാൻ മീറ്റ് ഹർ സൂൺ. ഓക്കെ, എന്തായാലും ഒരു കാര്യം ചെയ്യാം, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അവൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താണ് അവൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യും, പോയി കാണുമെന്ന് എനിക്കൊരു ഹോപ്പുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും എഴുതിയാൽ മതി. ഇവിടെ നോക്ക്, ഈ ഉത്തരത്തിൽ അവർ തമ്മിലുള്ള ഇഷ്ടം നമ്മൾ പറഞ്ഞോളെ, എങ്ങനെയാണ് നമ്മുടെ എരുമ അവളെ നോക്കിയതെന്ന് പറയും. അങ്ങനെ ഒബ്വിയസ്ലി അത്രയും നോക്കി സ്നേഹിച്ചാൽ എന്താണ് നമ്മൾ ഡോളിനെ മിസ് ചെയ്യും, അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. അത് മാത്രമല്ല, താഴെ നമ്മൾ എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്തത്, തീർച്ചയായിട്ടും എന്താണ് ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യാം, വേഗം പോയിട്ട് ഇവളെ കാണാം എന്നുള്ളത് എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞോളെ. ഇത്രയും എഴുതിയാൽ എന്താ നമ്മുടെ ഉത്തരം എന്തായി, സെറ്റ് ആയി. ഓക്കെ, അപ്പൊ തോട്ട് റൈറ്റിംഗും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഡയറി റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ചെയ്തു, ബാക്കിയൊക്കെ ഇനി എന്താ ഇതോടുകൂടി ഇവിടെ ക്വസ്റ്റ്യൻസ് തീർന്നില്ലേ, ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും ഇന്നത്തെ മാരത്തോൺ ലൈവിൽ അടിച്ചു പൊളിച്ച് എന്താണ് എഴുതാനുള്ളതാണ്, സോ പഠിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, അങ്ങ് എല്ലാവരും കൂട്ടി, ആരൊക്കെ ഉണ്ട് കൂടെ, കൂട്ടുകാരെ, ബസ്സിലെ കൂട്ടുകാരെയും ബെഞ്ചിലെ കൂട്ടുകാരെയും ക്ലാസ്സിലെ കൂട്ടുകാരെയും ഒക്കെ, ട്യൂഷൻ സെന്റർ കാര്യങ്ങളൊക്കെ എന്താ ഉണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരെയും കൂട്ടി എന്ത് ചെയ്യാ, ഇന്ന് രാത്രിയിലെ മാരത്തോൺ ലൈവിന് എന്ത് ചെയ്യാ, എല്ലാവരും വരാ. ഓക്കെ അല്ലേ, താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ അൻവറ ഫ്രം സാലം ലേണിംഗ്. താങ്ക്.